നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചാനൽ ചർച്ച കണ്ട കണ്ടവർക്കൊക്കെ മനസ്സിലാവും ഇന്ന് ഒട്ടുമിക്ക എല്ലാ ചാനലുകളിലും പെഗാസസ് ആയിരുന്നു സംസാര വിഷയം ഇനി യാഥാർത്ഥ്യം നോക്കിയാലോ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്കവർക്കും ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഈ പെഗാസസ് എന്ന എന്താണ് സംഭവമൊന്നും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്ന് വെച്ചാലും അവർക്ക് അതിനോട് വലിയ താല്പര്യം വന്നില്ല കാര്യം ഇതിനു മുമ്പും സ്പ്രിങ്ക്ലർ കേസ് വന്നപ്പോഴും സ്വകാര്യതയൊക്കെ വന്നപ്പോഴും ഇതൊന്നും എന്നെ ബാധിക്കുന്ന അല്ലല്ലോ എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ഒരു ചിന്താഗതിയും അവരുടെ അവർക്ക് വലിയ താല്പര്യമില്ല പക്ഷേ എന്നിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് എന്തോ വലിയ തിരിച്ചടി കിട്ടി എന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് ഈ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഈ ആത്മരഥി അടയുക എന്നൊക്കെ പറയുന്ന പോലെ അതിൽ നിന്ന് എന്തെങ്കിലും സുഖം അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർക്ക് ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവരിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് എന്ത് ഗുണവണ്ണ ഗുണമാണ് ഉണ്ടാകുന്നത് എന്ന് ദൈവത്തിനറിയാം ഇനി നാളെ എട്ടേ അൻപത്തൊമ്പതിന് മോദിയെങ്ങാനും കയറി രാജിവെക്കുമോ എന്നറിയില്ല ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് അതൊന്നും അവർക്ക് ചർച്ച ചെയ്യേണ്ട നിങ്ങൾ ഇപ്പോൾ പെട്രോൾ വില കുതിച്ചുകൊണ്ടിരിക്കുമല്ലേ ശരി സമ്മതിച്ചു ബി ജെ പി കാര്ക്ക് പോലും അതിൽ ചിലർക്ക് എതിർപ്പുണ്ട് നിങ്ങൾ ക്രിയാത്മകമായിട്ട് ഒരു ചർച്ച ചെയ്ത് രാജ്യവ്യാപകമായിട്ട് പെട്രോൾ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിനോ എന്തെങ്കിലും നടത്തിയോ ഒക്കെ എന്താ നിങ്ങൾക്ക് ചെയ്യാത്തത് നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യില്ല ഒരു പക്ഷേ ബി ജെ പിക്ക് പോലും അതിനെ പിന്തുണച്ചേക്കാം പക്ഷേ നിങ്ങൾ ചെയ്യില്ല നിങ്ങൾക്കതിനൊന്നും താല്പര്യമില്ല നിങ്ങൾ ഇങ്ങനെ മാറി എന്നിട്ട് ജനങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലാത്ത വിഷയമെടുക്കും അതെടുത്ത് ചർച്ച ചെയ്യും എന്നിട്ട് ഫയൽ ഫയൽവാൻ ജയിച്ചേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്വയം എന്തൊക്കെയോ ഞങ്ങൾ നേടി എന്നുള്ള രീതിയിൽ നിൽക്കും നാളെ രാവിലെ മോദി രാജിവെക്കും എന്ന് പക സ്വപ്നവും കണ്ട് കടന്നുറങ്ങും രാവിലെ അതേപോലെ തന്നെ വരും ഏതെങ്കിലും വിഷയം എടുക്കും എടുത്ത് ചർച്ചയ്ക്കും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട് ഈ ഒരു മഴ കെടുതി കഴിഞ്ഞിരിക്കുന്നു കുട്ടനാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മൂന്ന് ജില്ലകൾ ജില്ലകളുടെ ഭാഗങ്ങൾ ചേർന്ന സ്ഥലം ഒരു പ്രദേശമാണ് അവിടെ പതിറ്റാണ്ടുകളായിട്ട് അവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് വെള്ളക്കെടുതി മഴക്കെടുതി വെള്ളപ്പൊക്കം അത്തരം കാര്യങ്ങൾ ഏറ്റുപിടിക്കൂ ചെയ്യില്ല മുല്ലപ്പെരിയാറിൻ്റെ വിഷയമുണ്ട് ചെയ്യില്ല അല്ലെങ്കിൽ ചെയ്താലും ആത്മാർത്ഥതയില്ല നിങ്ങൾക്ക് താല്പര്യം മോദി വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും വാർത്ത കിട്ടുന്നുണ്ടോ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും വാർത്ത കിട്ടുന്നുണ്ടോ ജനങ്ങൾക്കത് മനസ്സിലാവുമോ ഇല്ലയോ എന്നതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല കുറേ കാലം മുൻപ് നിങ്ങൾ റാഫേലും കൊണ്ടാണ് വന്നത് കോടികളുടെ കണക്കാണ് പറയുന്നത് കേട്ടിരിക്കുന്നത് ജനങ്ങൾ ചുമ്മാ കേട്ടിരിക്കും എന്താണെന്നൊരു പിടുത്തവും കിട്ടത്തില്ല നിങ്ങളങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കും ജനങ്ങൾക്കൊരു താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ഒരുപക്ഷെ ജനം ഒഴിച്ച് ഒട്ടുമിക്ക ചാനലുകളും ഇത് ഈ പെഗാസസ് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നിട്ടും അത് തന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇനി ഏത് കാലത്താണ് നേരെ ചുവ മാധ്യമപ്രവർത്തനമൊക്കെ ചെയ്യുന്നത് എന്നറിയാൻ ശരിക്കും താല്പര്യമുണ്ട് ഇനി ഇതോ അതോ ഇങ്ങനെ തന്നെ പോകത്തുള്ളോ എന്നറിയില്ല എന്തായാലും ഇന്ന് കണ്ട കാഴ്ച അതാണ് ഇനിയിപ്പം ഈ പെഗാസസിനെ പറ്റി ഇനി ശരിക്കും മനസ്സിലാവാത്തവർ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പെഗാസസ് ഒന്നും നമുക്ക് എടുക്കേണ്ട നമുക്ക് നമ്മുടെ കൊച്ചു സംസ്ഥാനത്തേക്ക് തന്നെ വരാം ഇവിടെ കേരള പോലീസ് നമ്മുടെ പോലീസാണല്ലോ ഈ കേരള പോലീസിന് എത്ര സ്ഥാപനങ്ങൾ തന്നെ കാണാനും ഓരോരുത്തരെ സംശയമുള്ളവരുടെ ഫോൺ ടാപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഫോൺ ചോർത്താനും ഒക്കെ തീർച്ചയായിട്ടും അവരത് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ അവർക്ക് സംശയമുള്ളവരുടെയൊക്കെ ഫോൺ അവർ ചോർത്തുന്നുണ്ടാവില്ലേ ഉണ്ടാവും ഇതിൻ്റെ ഒരു കൂടിയ വർഷം തന്നെയായിരിക്കും അല്ലേ കേന്ദ്രവും ചെയ്യുന്നത് ഇതാണ് ഇവർ ഈ പെഗാസസ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തിരുദ്ധിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് അത് ചെയ്യേണ്ടി വരും രണ്ടായിരത്തി എട്ടിൽ തന്നെ അന്നത്തെ യു പി എ സർക്കാർ അതായത് സി പി എമ്മും സി പി ഐയും കൂടെ പിന്തുണച്ചിട്ടുള്ള സർക്കാർ അത് ചെയ്തിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ഫോൺ ഇമെയിൽ എല്ലാം ചേർത്തിട്ടുണ്ട് അന്ന് അത് നല്ലതായിരുന്നു ഇത് ഏതോ ഒരു സിനിമയെ പറഞ്ഞു നമുക്ക് അവർ ചെയ്താൽ ആഹാ ഇവർ ചെയ്താൽ ഓഹോ ഇത് ഇവർ ഇവരുടെ രീതി ഇപ്പോൾ എന്ന് പറഞ്ഞ പഴയ കൈരളിയുടെ മാധ്യമ ആ കൈരളിലെ ചീഫ് അദ്ദേഹമാണ് ഈ കേസിന് പോയി അദ്ദേഹം എന്തോ ഫയൽ വാങ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ചാനലിൽ വന്നിരുന്നുണ്ട് അളി മറിക്കുന്നുണ്ട് ഇതെന്തോ വലിയ കാര്യ സംഭവം നമ്മൾ ഇതിനു മുമ്പേ കുറേ കണ്ടിട്ടുള്ളതുകൊണ്ട് ജനങ്ങളെല്ലാം ഇതെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇതിരുന്ന് കാണുന്നത് എല്ലാ ജനങ്ങളും കാണുന്നില്ല കുറേ അന്തകമ്യങ്ങളും കുറേ സുഡാപ്പുകളും ഈ കഥയറിയാതെ ആട്ടം കാണുന്നു എന്ന് പറഞ്ഞ പോലെ പോയി ഇപ്പോൾ ഉണ്ടായിരിക്കാം ടി വിയുടെ മുന്നേ പക്ഷേ ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന കേസല്ല എന്ന് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് മാത്രമേ നിങ്ങൾ ശരിയായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുത്തുള്ളൂ എന്നേ തൽക്കാലം പറയുന്നുള്ളൂ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് പതിനൊന്ന് ദശാംശം നാല് രണ്ടാണ് തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഇന്നും കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്